ലെബനോണിൽ പടുകൂറ്റൻ കെട്ടിടങ്ങളിൽ മുന്നറിയിപ്പില്ലാതെ ബോംബിട്ട് ഇസ്രയേൽ സൈന്യം. ആളുകളെ ഒഴിപ്പിക്കാതെ മുന്നറിയിപ്പില്ലാതെയുമാണ് ഇസ്രയേൽ വൻ കെട്ടിടങ്ങൾ തകർത്തത്. സംഭവത്തിൽ നിരവധി പേർക്ക് മരണം സംഭവിച്ചതായും പരിക്കേറ്റതായും പറയുന്നു. ഇതിനിടെ വെടിനിർത്തലിന് തയ്യാറെന്ന് ലെബനോൺ ഭരണകൂടം അമേരിക്കയെ അറിയിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഹിസ്ബുള്ളയുടെ ഉന്മൂലനം എന്നതിൽ ഉറച്ചു നിൽക്കുന്ന ഇസ്രയേലോ ലെബനനിൽ വെടിനിർത്തൽ സമ്മതിച്ചിട്ടില്ല. ഇസ്രയേൽ ഇപ്പോൾ ആക്രമണത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന നയം പുറത്തെടുത്തു. ഇസ്രയേലിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് 30 റോക്കറ്റുകൾ അയച്ച് ഒരു ഇസ്രയേൽ സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. ഇസ്രയേലി ജനവാസ കേന്ദ്രത്തിലേക്ക് മിസൈൽ തൊടുത്തതിന്റെ പ്രതികാരവും തിരിച്ചടിയുമായാണ് ലെബനനിലെ ജനവാസ കേന്ദ്രത്തിലും നടന്ന ആക്രമണം എന്ന് കരുതുകയാണ്. മുൻകൂർ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പില്ലാതെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലെ 3-നില കെട്ടിടം ഒറ്റ രാത്രി കൊണ്ട് നിലം പൊത്തിയെന്ന് ദൃക്സാക്ഷികൾ പങ്കുവയ്ക്കുന്നു. ലെബനനിലെ സോഷ്യൽ മീഡിയയിലും ഇതിന്റെ വീഡിയോകൾ വന്നിരുന്നു. 3-നില കെട്ടിടം ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചതായി ലെബനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ലെബനനിൽ ഇസ്രയേൽ യുദ്ധ കുറ്റകൃത്യം നടത്തുകയാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇസ്രയേലിനെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് എന്തുകൊണ്ട് വിഷയമാകുന്നില്ല എന്നാണ് ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ പറയുന്നത്. ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ മുന്നറിയിപ്പും ഒഴിപ്പിക്കലും ആവശ്യമാണ്. അത് ഇല്ലാതെയാണ് ഇസ്രായേലിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് റോക്കറ്റ് ലെബനോണിൽ നിന്നും അയക്കുന്നത്. ഇത്തരം നടപടികൾക്ക് ഇനി മുതൽ അതേ നാണയത്തിൽ തിരിച്ചടി എന്നതാണ് ഇസ്രയേൽ നയം. ഇതിനിടെ ഹിസ്ബുള്ളയ്ക്ക് ആയുധം നൽകുന്നത് റഷ്യ എന്ന് ഇസ്രയേൽ കണ്ടെത്തി. ഇറാൻ മാത്രമല്ല, റഷ്യയും ഇസ്രയേലിനെതിരെ നിലകൊള്ളുകയാണ്. റഷ്യ ഹിസ്ബുള്ളയ്ക്ക് നൽകിയ മിസൈലുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, തോക്ക് എന്നിവ ഇസ്രയേൽ സൈന്യം റെയ്ഡിൽ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഹിസ്ബുള്ളയുടെ ഉപയോഗത്തിൽ വലിയ അളവിൽ റഷ്യൻ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് സൈന്യം പ്രതീക്ഷിച്ചതിലും വലിയ അളവിൽ ആയിരുന്നു റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ ശേഖരത്തിലെന്ന് ദ വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആയുധങ്ങളിൽ ഭൂരിഭാഗവും സിറിയയുടെ സൈന്യത്തിൽ നിന്ന് തീവ്രവാദ ഗ്രൂപ്പിലേക്ക് എത്തിയിരുന്നു. ഇത് വർഷങ്ങളായി റഷ്യ വിതരണം ചെയ്തു. ഹിസ്ബുള്ളയുടെ ആധുനികവും അത്യാധുനികവുമായ ആയുധ ശേഖരം അളവിലും ശേഷിയിലും മുൻ സൈനിക കണക്കൂട്ടലുകൾക്ക് അപ്പുറമാണ്. ഇസ്രയേൽ സൈനികരെ ആക്രമിക്കാനും കൊല്ലാനുമുള്ള ഗ്രൂപ്പിന്റെ കഴിവിനെ ശക്തിപ്പെടുത്തുന്നതായി ജേണൽ പറയുന്നു. ഇതിനിടെ യുദ്ധം ചെയ്ത് തളർന്ന ഹിസ്ബുള്ള ആയുധങ്ങളില്ലാതെ വലയുന്നു. ഇസ്രയേലുമായുള്ള വെടിനിർത്തലിനുള്ള യുഎസ് നിർദ്ദേശത്തിന് ലെബനനും ഹിസ്ബുള്ളയും സമ്മതിച്ചിട്ടുണ്ടെന്ന് ലെബനൻ ഉദ്യോഗസ്ഥൻ റോയിറ്റേഴ്സിനോട് പറഞ്ഞു. എന്നാൽ കരാറിനെ കുറിച്ച് ചില അഭിപ്രായങ്ങളുണ്ട് എന്നും ഒരു ഉന്നത ലെബനൻ ഉദ്യോഗസ്ഥൻ റോയിറ്റേഴ്സിനോട് പറഞ്ഞു. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ദിവസേന ഇസ്രയേലിനെ ആക്രമിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ 80% കഴിവും തകർത്തു എന്നാണ് ഇസ്രയേൽ പറയുന്നത്. വെടിനിർത്തലിന് ചർച്ച നടത്താൻ ഹിസ്ബുള്ള തങ്ങളുടെ ദീർഘകാല സഖിയായ ബെറിയെയാണ് ചുമതലപ്പെടുത്തിയത്. ഇതിനിടെ ഗാസ പട്ടിണിയും എരോഗവും മൂലവും വലയുകയാണ്. ഗാസയുടെ ചുമതലക്കാരായ ഹമാസ് പോലും അവരുടെ ജനങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. പട്ടിണി രൂക്ഷമായ എൻക്ലേവിൽ 13 മാസത്തെ യുദ്ധത്തിനിടെ ഏറ്റവും മോശമായ സ്ഥിതിയിലാണിപ്പോൾ. യുദ്ധത്തെക്കാൾ കൂടുതൽ ആളുകൾ മരിക്കുന്നത് ആഹാരവും മരുന്നും ഇല്ലാതെയാണ്. ഫലസ്തീനികൾക്കുള്ള ഭക്ഷണവുമായി വന്ന 100 ട്രക്കുകൾ അക്രമാസക്തമായ ജനം കൊള്ളയടിച്ചു. റൊട്ടിക്കും വെള്ളത്തിനും വേണ്ടി ഗാസയിലെ ജനങ്ങൾ ട്രക്കുകളുടെ ഒച്ചയും കാത്തിരിക്കുകയാണ്. യു എൻ ഏജൻസികളായ UNRWAയും വേൾഡ് ഫുഡ് പ്രോഗ്രാമും നൽകുന്ന ഭക്ഷണം കൊണ്ടുപോകുന്ന വാഹനവ്യൂഹം കേരം ഷാലോ ബോർഡർ ക്രോസിംഗിലാണ് ജനക്കൂട്ടം കൊള്ളയടിച്ചത്. വാഹനവ്യൂഹത്തിലുണ്ടായിരുന്ന 109 ട്രക്കുകളിൽ 98 ജനങ്ങൾ കയ്യേറുകയായിരുന്നു. ഇത് തെക്കൻ മധ്യ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനുള്ള വൻ വെല്ലുവിളിയുടെ തീവ്രത ഉയർത്തിക്കാട്ടുന്നു. കഠിനമായ ഭക്ഷ്യക്ഷാമം കൂടുതൽ വഷളാകാൻ പോകുന്നുവെന്നും വൻ മുന്നറിയിപ്പുണ്ട്. ഗാസയിലെ ജനങ്ങളെ നരകത്തിലേക്ക് തള്ളിവിട്ട് തങ്ങളുടെ ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നതും ഇസ്രയേൽ തന്ത്രമാണിപ്പോൾ. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.